ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും ഇന്ദിര എന്നാൽ ഇന്ത്യയാണെന്നുമുള്ള വാചകം ഇന്ത്യ ഒട്ടാകെ ഒരു കാലത്ത് മുഴങ്ങിക്കെട്ടിരുന്നുവല്ലോ. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം എന്നത് വിജയങ്ങളുടെയും പ്രതിസന്ധികളുടെയും കൂടിയാണ്. ഇന്ദിരാഗാന്ധി പ്രതിനിധാനം ചെയ്തിരുന്ന ആ കാലത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നുവല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതേ പാർട്ടിയിൽ നിന്നും സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ തന്നെ ചരിത്രത്തിൽ പുറത്താക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ ആ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ കഥയാണ് പരിചയപ്പെടുത്തുന്നത്. 1964 മെയ് 27 ഇന്ത്യയുടെ ചരിത്രത്തിലെ ദുരന്ത ദിനങ്ങളിലൊന്നാണ്. ആധുനിക ഇന്ത്യ എന്ന ആശയത്തെ തന്നെ നിർമ്മിച്ച സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണമുണ്ടാവുന്നത് അന്നേ ദിവസമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിനിപ്പുറം ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായി. 1964 ജൂൺ 9 ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയുമായി. എന്നാൽ 1966 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുകയുണ്ടായി. തുടർന്ന് വീണ്ടും ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായി. പിന്നീട് 1966 ജനുവരി 24 കോൺഗ്രസ് പാർട്ടി ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി ഈ കാലയളവിൽ തന്നെ പാർട്ടിക്കുള്ളിൽ ശക്തയുമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പഠനം ആരംഭിച്ചിരുന്ന ഇന്ദിരാഗാന്ധി 1959 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിനിപ്പുറം ഇന്ദിരാഗാന്ധി രാജ്യസഭാ MP ആവുകയുണ്ടായി. ഒപ്പം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഗവൺമെൻറ്റിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ മന്ത്രിയുമായി. 1966 ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയും. 1967 ഇന്ത്യയിലെ നാലാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 17 മുതൽ 21 വരെയായി നടക്കുകയുണ്ടായി. അഥവാ ഇന്ദിരാഗാന്ധിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. 1967 മാർച്ച് 4 റായ്ബറേലി സീറ്റിൽ വിജയിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ലോക്സഭാ MP. എന്നാൽ ഇതേ സമയം എന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടികളുടേത് കൂടിയായിരുന്നു. പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടി തോൽക്കുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 283 സീറ്റുകൾ നേടാനേ കോൺഗ്രസ് പാർട്ടിക്ക് അന്ന് കഴിഞ്ഞുള്ളൂ. ഇതിനെ മറ്റൊരു അർത്ഥത്തിൽ കൂടി കാണേണ്ടതുണ്ട്. ഈ കാലയളവിൽ ഇന്ത്യ 2 യുദ്ധം നേരിട്ടതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയുണ്ടായി. 1965 ഉണ്ടായ വരൾച്ചയും ഇന്ത്യയുടെ സാമ്പത്തിക ജീവിതാവസ്ഥകളെ തകരാറിലാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ തുടക്കം എന്നതും പ്രതിസന്ധികളുടേതായിരുന്നു. ഏതായാലും 1967 ഇന്ദിരാഗാന്ധി വിജയിച്ചു. തുടർന്ന് ഇന്ദിരാഗാന്ധി ഭരണ ചുമതലകളുമായി മുന്നോട്ടു പോവുകയും ചെയ്തു. എന്നാൽ 1969 കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി. പാർട്ടിയിലെ സീനിയർ കോൺഗ്രസ് നേതാക്കളും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളായിരുന്നു ഇതിൽ പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1969 മെയ് 3 പ്രസിഡൻ്റായിരുന്ന സക്കീർ ഹുസൈൻ മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ്. അടുത്ത പ്രസിഡൻ്റായി VV ഗിരി വരണമെന്ന ഇന്ദിരാഗാന്ധി താല്പര്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് പാർട്ടി നീലം സജീവ റെഡ്ഡി പ്രസിഡൻ്റാവണമെന്നും താല്പര്യപ്പെട്ടു. മറ്റൊന്ന്, 1969 ജൂലൈ 19 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളെ ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിക്കുകയുണ്ടായി. എന്നാൽ ഈ നടപടി അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന മൊറാർജി ദേശായിയുമായി ആലോചിച്ചിട്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം കലുഷിതമാവുകയും ചെയ്തു. ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായി ഉണ്ടായിരുന്നത് s.nijalingappa. അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അങ്ങനെ പുറത്താക്കുകയുണ്ടായി. 1969 നവംബർ 12 ഈ സംഭവം നടന്നത്. ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയതോടുകൂടി യഥാർത്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളരുകയും ചെയ്തു. എന്നാൽ ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു അതിലെ മിക്കവരും നിലനിന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1967 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 283 സീറ്റുകളാണല്ലോ ലഭിച്ചത്. അതിൽ 218 MPമാരും കോൺഗ്രസിൻ്റെ പിളർപ്പിൽ ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു. ഇവർ INCR എന്നറിയപ്പെട്ടു. R എന്ന ടേം റിക്വിസിഷൻ എന്നതിനെ പ്രതിനിധാനം ചെയ്യുന്നു. ബാക്കിയുള്ള 65 MPമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് O അഥവാ ഓൾഡ് കോൺഗ്രസ് അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് എന്നും അറിയപ്പെട്ടു. O എന്ന പദം ഇവിടെ ഓർഗനൈസേഷനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ നേതാവ് തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന കാമരാജറുമായിരുന്നു. സ്വാഭാവികമായും 218 സീറ്റുകൾ എന്ന നിലയിൽ ഭൂരിപക്ഷമില്ലാതായെങ്കിലും DMK പോലുള്ള ചില പ്രാദേശിക പാർട്ടികൾ ഇന്ദിരാഗാന്ധിക്ക് അന്ന് പിന്തുണ നൽകുകയും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി തുടരുകയുമാണ് ഉണ്ടായത്. അപ്രകാരം പിന്നീട് കണ്ടത് ഇന്ദിരാഗാന്ധി എന്ന ശക്തയായ നേതാവിലേക്കുള്ള മാറ്റമാണ്. കോൺഗ്രസ് പാർട്ടി പിളർന്നെങ്കിലും പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ വളർച്ചയിൽ ഇന്ത്യ കണ്ടത് ഒരു ഇന്ദിരായുഗം തന്നെയായിരുന്നുവെന്ന് പറയാവുന്നതാണ്.